സുവർഗാനുരാഗികൾക്ക് വിവാഹത്തിന് അനുമതി നൽകുന്ന ബിൽ അയർലൻഡ് അംഗീകരിച്ചു. സമാന ലിംഗ പദവിയുള്ളവരുടെ വിവാഹം സംബന്ധിച്ച ബില്ലിൽ പ്രസിഡൻഷ്യൽ കമ്മീഷൻ ഒപ്പുവെച്ചതോടെയാണ് സുവർഗ വിവാഹം നിയമവിധേയമായത്. രണ്ടുപേർ തമ്മിൽ ലിംഗവ്യത്യാസമില്ലാതെ വിവാഹത്തിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് അയർലൻഡിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ഹിതപരിശോധന നടത്തിയിരുന്നു. 62.1% പേരാണ് സ്വവർഗ വിവാഹത്തെ അനുകൂലിച്ചത്. ഐറിഷ് പാർലമെന്റ് അംഗീകരിച്ചതിനു ശേഷം പ്രസിഡൻഷ്യൽ കമ്മീഷന്റെ അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു ബിൽ. അവസാന കടമ്പയും കടന്ന് ബിൽ നിയമമായതോടെ ആഘോഷത്തിലാണ് അയർലൻഡിലെ സ്വവർഗാനുരാഗികൾ. നവംബർ മധ്യത്തോടെ സ്വവർഗ വിവാഹങ്ങൾ നടന്നു തുടങ്ങുമെന്ന് നിയമമന്ത്രി ഫ്രാൻസിസ് ഫിറ്റ്സ്ജെറാൾഡ് അറിയിച്ചു. സന്തോഷം നൽകുന്ന നിമിഷമാണിതെന്ന് ഐറിഷ് സെനറ്ററും സ്വവർഗാനുരാഗിയുമായ കാതറിൻ സാപ്പോൺ പറഞ്ഞു. കാനഡക്കാരിയോടൊപ്പം ജീവിതം പങ്കിടുന്ന കാതറിൻ സാപ്പോൺ നിയമത്തിനു വേണ്ടി ഏറെ പ്രചരണം നടത്തിയിരുന്നു. ഐറിഷ് നിയമപ്രകാരം വീണ്ടും സ്വവർഗ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് കാതറിൻ സാപ്പോൺ. ഹിതപരിശോധനയിൽ പങ്കെടുത്തവരെയും നിയമത്തിനു മുന്നിൽ പ്രവർത്തിച്ച രാഷ്ട്ര നേതാക്കളെയും സ്വവർഗാനുരാഗികളുടെ അന്താരാഷ്ട്ര സംഘടനകൾ അഭിനന്ദിച്ചു. സമത്വത്തിനായുള്ള പോരാട്ടത്തിൽ പിന്നിട്ട ഏറ്റവും സുപ്രധാനമായ നാഴികക്കല്ലാണ് ഐറിഷ് നിയമമെന്ന് വിവിധ LGBT അവകാശ സംഘടനകൾ പ്രതികരിച്ചു. രാജ്യമെങ്ങും സ്വവർഗാനുരാഗികൾ ആഘോഷം തുടരുകയാണ്. സ്വവർഗാനുരാഗിയായ എറിക് ഫാനിംഗ് അമേരിക്കൻ വ്യോമസേനയുടെ സെക്രട്ടറി സ്ഥാനത്ത് കഴിഞ്ഞ മാസമാണ് ചുമതലയേറ്റത്. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ സ്വവർഗാനുരാഗിയാണ് എറിക് കെ ഫാനിംഗ്. സ്വവർഗാനുരാഗികൾക്ക് ന്യൂനപക്ഷ പദവിയും വിദ്യാഭ്യാസത്തിലും ജോലിയിലും സംവരണവും നൽകണമെന്ന് ഇന്ത്യൻ സുപ്രീംകോടതി കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഉത്തരവിട്ടിരുന്നു. വെബ്ഡെസ്ക്.